ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈഫ്രോക്സിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്, നമ്മളെ ചുരിദാറിൻ്റെയൊക്കെ നെക്ക് കട്ട് ചെയ്ത് വെക്കുമ്പോൾ കഴുത്ത് മലർന്നു പോകുന്നു. നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്ത് വെക്കുമ്പോൾ പോലും സ്റ്റിക്ക് ചെയ്യുമ്പോൾ കഴുത്ത് ചിലർക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമൻസും ധാരാളം വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതെങ്ങനെ നമുക്ക് കഴുത്ത് പെർഫെക്റ്റ് ആയിട്ട് കഴുത്ത് മലർന്നു പോകാതെ നമുക്ക് ഈ ക്യാൻവാസിൽ കട്ട് ചെയ്ത് തുണിയിലേക്ക് സ്റ്റിക്ക് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ചുരിദാറിൻ്റെയും ഫ്രോക്കിൻ്റെയും ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ബിഗിനേഴ്സിന്, അതായത് അത്യാവശ്യം റണ്ണിങ് സ്റ്റിച്ച് അറിയാവുന്ന ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകളാണ്. ഇപ്പോൾ ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിത് ഇവിടെ ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മളെ ചുരിദാറിൻ്റെ നെക്ക് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഷീറ്റാണെന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലെങ്തും ഇത് ചെയ്ത് ഇതാണ് ഇതിൻ്റെ ഗ്ലോയി വരുന്ന ആ ഒരു പശ വരുന്ന ആ ഒരു പോർഷൻ. അപ്പോൾ നമ്മളിതിങ്ങനെ കൃത്യം രണ്ടായിട്ട് മടക്കുന്നു. നമ്മൾ നോർമലി കട്ട് ചെയ്യാൻ മടക്കുന്ന അതേപോലെ തന്നെ മടക്കുന്നു. അപ്പോൾ ഈ പശ വരുന്ന ഭാഗം അകത്ത് ആയിരിക്കണം, അതറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ മടക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ എടുക്കുന്ന മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്കിതിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് നോർമലി നെക്കെല്ലാം മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം കഴുത്തിൻ്റെ അകലം ഒരു ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്തോളൂ. ഓക്കെ, 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇറക്കം വന്നിട്ട് ലെങ്ത് എത്രയാണ് നിങ്ങൾ നോർമലി എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്തോളൂ. ഞാനിവിടെ 6.5 ഇഞ്ച് ലെങ്തും മാർക്ക് ചെയ്തു. ഇനി നമ്മളിത് ബോക്സ് ആയിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെയും ഈ 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ബോക്സായിട്ട് വരച്ചെടുക്കുന്നു. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി നമ്മൾ ഏത് ഷേപ്പാണ് നെക്കിന് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വരച്ചോളുക. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിന്നും ഇതേ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നു അല്ലേ. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചോ മാർക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഓരോ അല്പം വീതിയിലിരുന്നോട്ടെ. അപ്പോൾ നമ്മൾ ആ ഷേപ്പിൽ തന്നെ 1 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയാണ് അടുത്തത് നമ്മളിത് ഞാനിവിടെ ഈ ടോപ്പ് ഭാഗത്ത് നിന്നും താഴേക്ക് ഒരു 1 ഇഞ്ചോ 1/2 ഇഞ്ചോ മതി കേട്ടോ, ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ചോ 1/2 ഇഞ്ചോ മാർക്ക് ചെയ്യാം കേട്ടോ. മാർക്ക് ചെയ്യുന്ന എവിടെയാണെന്ന് കണ്ടല്ലോ, നമ്മുടെ ഈ ഉൾഭാഗത്തായിട്ടാണ് ഈ ഒരു മാർക്കിങ് വന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് വരച്ചെടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പോർഷൻ. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ തുണിയിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളുക. നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എപ്പോഴും ഇതുപോലെ മുട്ടുസൂചി കുത്തിവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നമുക്ക് കിട്ടും കേട്ടോ. അത് ശ്രദ്ധിച്ചോണം. ഇനി ഞാനിവിടെ ഈ ഔട്ടർ പോർഷനാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ കട്ട് ചെയ്യുന്നു. ഈ ഔട്ടർ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, ഇത് മാറ്റി വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത് അല്ലേ. ഈ ഭാഗമാണ് നമ്മൾ നെക്കായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന പോർഷൻ. അപ്പോൾ ഇവിടം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ. അതേ നമ്മൾ ഈ വരച്ച ഈ വര കണ്ടോ, ഇവിടെ കൂടി ഇതിങ്ങനെ മുകളിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഈ വര വരെ കട്ട് ചെയ്ത് വെക്കുക കണ്ടോ. ഇനി നമുക്ക് ഈ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിവിടെ നിന്നോ ഇവിടെ നിന്നോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് ഇവിടെ നിന്നായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ പേപ്പർ ഇങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനാണ് ഇതുപോലെ പിൻ ചെയ്ത് വെക്കുന്നത്. സ്റ്റാപ്ലർ ചെയ്യുകയോ ഇതുപോലെ മുട്ട് സൂചി ചെയ്യുകയോ എന്തായാലും മതി കേട്ടോ. കണ്ടോ, ഇവിടെ വരെ നമ്മൾ മേളിലോട്ട് കട്ട് ചെയ്യത്തില്ല, ഈ വര വരെ നമ്മൾ ഇവിടെ വരെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഭാഗം. ഓക്കെ, ഇത്രയും കട്ട് ചെയ്ത് ഈ ഉള്ളിലെ പോർഷനും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. കണ്ടോ, മനസ്സിലായല്ലോ ഇപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന്. ഇങ്ങനെ നമ്മൾ ഈ പോർഷനും കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ നെക്ക് ദേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. മുകളിൽ ഇങ്ങനെ ഒരു
ക്യാൻവാസ് ക്യാൻവാസിൻ്റെ ഈ ഒരു ഷീറ്റ് കൂടി നമ്മൾ കളയാതെയാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മളിതൊരു തുണിയിലേക്ക് ഇനി നമ്മളിത് അയൺ ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്ലോത്തിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയോ സ്റ്റിക്ക് ചെയ്യുകയോ, അതായത് അയൺ ചെയ്ത് പിടിപ്പിക്കുകയോ ആണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു ബാർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോകാം. അപ്പോഴാണ് ഈ കഴുത്തിൻ്റെ അകലം പെർഫെക്റ്റ് ആയിട്ട് കിട്ടാത്തത്. ഓക്കെ, അതുപോലെ തന്നെ അയൺ ചെയ്യുമ്പോഴും ഒക്കെ തന്നെയും ഇങ്ങനെയൊരു പേപ്പർ കൂടി ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ അകലം ഒരിക്കലും കൂടില്ല, കൃത്യമായിട്ട് ഇതിങ്ങനെ ഇരുന്നോളും. ഓക്കെ, അപ്പോൾ നമ്മളിതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടം തൊട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ പോർഷനും കൂടി കട്ടായി അങ്ങ് പൊയ്ക്കോളും. സ്റ്റിച്ച് ചെയ്യുകയോ അയൺ ചെയ്ത് പിടിപ്പിക്കുകയോ ചെയ്തതിന് ശേഷമാണല്ലോ നമ്മളിത് കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് പോകും, അപ്പോൾ ഇതങ്ങ് കട്ടായി പൊയ്ക്കോളും. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കഴുത്ത് അകലം കൃത്യമായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.